എന്താ ചെയ്ത്? നിന്റെ ശാദി നടത്താനാ ഞാൻ വന്നത്, മനസ്സിലായില്ലേ? ശാദി എന്ന് വെച്ചാ തിരുമണം, ശാദി കപ്പട. റിഹേഴ്സൽ കഴിഞ്ഞാ കല്യാണം, കല്യാണം കഴിഞ്ഞാ നാടകം, പിന്നെ റിഹേഴ്സൽ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്ക് എന്താ പറ്റി? കല്യാണം കഴിഞ്ഞ റിഹേഴ്സൽ, അതിനു മുമ്പ് റിഹേഴ്സൽ വെച്ചാ ശരിയാവില്ല. എന്നെ ഗർഭരണിയാക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാണല്ലേ. പറഞ്ഞു വരുമ്പോ എനിക്കാണെന്റെ കുറ്റം, പറഞ്ഞു വരുമ്പോ എനിക്കാണെന്റെ കുറ്റം. പാലു തെളിവിനായി മീന്റെ വയറ്റിൽ കിടക്കണ എന്തെങ്കിലും. എന്റെ വയറ്റിലെ കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രസ്തേജ് എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓടാൻ പോവാ. പോട്ടെ, 45 രൂപ 50 പൈസക്ക് ബോംബെയുടെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? എല്ലാം പച്ച കള്ളം. ഞാൻ ബോംബെ കണ്ടിട്ട് പോലുമില്ല. നീ ബോംബെ കണ്ടിട്ട് ഇല്ല? എനിക്ക് പോയി കണ്ടിട്ട് വേണം. തെണ്ടി തയ്യക്കാരാ ബോധം പോയ അവന് ബോധം പണ്ടേയില്ല. അത് കാര്യം വെക്കണ്ട വിട്ടേക്ക്. ആരും പോകരുത്, നാടകണ്ടിപ്പം പുനരാരംഭിക്കും. എന്ത് പണിയാണ് അതൊന്നും പേരെ പ്രശ്നം. അത് വേറെ കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്, നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. മനസ്സിലായില്ലേ ഇവന്റെ അസുഖം എന്താണെന്ന്? എനിക്ക് മനസ്സിലായില്ലേ? പണിക്കര, നിങ്ങളെ കാണിച്ച് ഒട്ടും ശരിയായില്ല. അത് പറയാ നീ ആരടി അസത്തെ ഇങ്ങോട്ട് വാടി. നീ അങ്ങനെ തല്ലി അച്ഛന് വേദന എടുത്താ കരയണ്ട. ഇത്രയും നാൾ ഈ വീട് നോക്കാനൊന്നും ആരുണ്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ആപത്ത് വന്ന ആ മാഷ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബത്തോട് ചെയ്ത ക്രൂരതകളൊക്കെ ഇത്ര വേഗം മറന്നോ. എന്ത് പ്രായശ്ചിത്തം ചെയ്താൽ അതിന് പരിഹാരമാവുക? ഉണ്ണിയേട്ടൻ ഈ അവസ്ഥക്ക് കാരണം അച്ഛനോ? അച്ഛനതൊന്നും പ്രശ്നമില്ലെങ്കിലും എനിക്ക് ആ കടങ്ങളൊക്കെ വീട്ടണം. മാഷിനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പോയി മാപ്പ് പറയും, എന്നിട്ട് വന്നാ മതി ഇങ്ങോട്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് വെച്ചാ പോ. പണിക്കരെ, കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. താൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റി തന്നെയാ. എന്താടോ എന്തേ കാണിക്കുന്നത്? എന്നോട് പൊറുക്കണം മാഷേ. മാഷോട് ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്കത് തിരുത്തണം. മാഷുടെ ഉണ്ണിയെ ജീവിതകാലം മുഴുവൻ നോക്കാൻ എന്റെ അമ്മൂന് സമ്മതം, എനിക്കും ഒരു സമ്മതം. ഒരു കടപ്പാടിന്റെ പേരിൽ സുഖമില്ലാത്ത എന്റെ മോനെ തന്റെ മോളുടെ തലയെ കെട്ടിവെക്കണ്ട. അതൊന്നും വേണ്ട, മറന്നേക്ക്. മോളെ, നീ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല നിന്റെ ഈ ജീവിതം. വെറും ഒരു കടപ്പാടിന്റെ പേരിലല്ല മാഷേ. തിരിച്ചു വരില്ലെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും ഉണ്ണിയേട്ടന് വേണ്ടി ഇത്രയും വർഷം മാഷ് കാത്തിരുന്നില്ലേ? അതുപോലെ ഉണ്ണിയേട്ടന്റെ അസുഖമാണ് തടസ്സമെങ്കിൽ അത് മാറുന്നതുവരെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാണ്. ഈ കുട്ടി പറഞ്ഞത് വെറും ഒരു ഫാദറായ എനിക്ക് മനസ്സിലായി. ഈ ഫാദറിന് മനസ്സിലായോ? ഇനി എന്തോന്ന് ആലോചിക്കാൻ. നിശ്ചയത്തിന് പന്തല് വേണോ വേണ്ടയോ എന്ന് മാത്രം പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. കല്യാണം കഴിഞ്ഞ എന്ത് ചെയ്യണം? സദ്യ ഉണ്ണും, അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും, അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും. അത് കഴിഞ്ഞ് രാത്രിയില്ലേ? രാത്രിയില്ല, വാതിലൊക്കെ അടച്ച് കൊച്ചിട്ടിട്ട് കിടന്നുറങ്ങും. കളഞ്ഞ്
കൃഷ്ണൻകുട്ടി വരച്ചത് പറ്റതല്ലേ? വാലക്കടച്ച് കുത്തിയിട്ടിട്ട് കുത്തിയിട്ടിട്ട് പാൻറ് കഴിച്ചിട്ട് ആ മുഴുവൻ അഴിക്കണ്ട, പാൻറ് മുഴുവൻ അഴിച്ചു മുഴുവൻ അഴിച്ചോ, പാൻറ് കഴിച്ചിട്ട് അഴിച്ചിട്ട് നേരെ പോയി മൂത്രം വെച്ചിട്ട് കിടന്നു. ഹായ് ഗോപി. അത് കൊള്ളാം, നിർത്തി നിർത്തിയിരിക്കണ, എന്നാലല്ലേ ശ്വാസം വിടാൻ പറ്റുള്ളൂ. ഈ സ്പൈഡർമാനൊക്കെ സമ്മതിക്കണം. ആനയെ സൂചിയുണ്ട് ഒതുക്കിയവനാണ് തയ്യക്കാരൻ, പിന്നെയാണ് നീ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല, നീ സമാധാനത്തിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. There is no intracranial hematoma, no space occupying lesion. ഡോക്ടറെ, നീ ഡോണ്ട് വറി, പേടിക്കാൻ ഒന്നുമില്ല, ഹീൽ ബി ഓൾ റൈറ്റ്. ഉടനെ റൂമിലേക്ക് കൊണ്ടുവരും, അപ്പൊ കേറി കണ്ടോളൂ. ഈശ്വരൻ കാത്തു. ഇവരെയൊക്കെ മനസ്സിലായോ? അച്ഛൻ, അമ്മ, അമ്മു,
എന്താ എന്റെ മോനെ പറ്റിയത്? എല്ലാവരും ഒന്ന് കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഒന്നിറങ്ങി എന്താ, നിനക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അവര് എവിടെയോ എവിടെയോ ഒരു ഓർമ്മ പോലെ. പക്ഷേ അവരൊന്നും എന്റെ ആരുമല്ല. ഉണ്ണി, നീ എന്തായി പറയുന്നത്? ഉണ്ണിയ, എന്റെ പേര് ഉണ്ണി എന്നല്ല, വിഷ്ണു. വിഷ്ണു, എന്റെ വീട് ബാംഗ്ലൂരാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അവന് നല്ല മാറ്റം ഉണ്ട്, കണ്ടില്ലേ? എന്നാലും അവൻ നമ്മളോടൊന്നും കണ്ടില്ലല്ലോ. ശരിയായിക്കോളും, എന്തോ നല്ലൊരു ലക്ഷണം കാണുന്നു. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല, ആരോ മനഃപൂർവ്വം ചെയ്താ നിങ്ങളെയൊക്കെ കബളിപ്പിക്കാൻ. എന്റെ കർത്താവേ, ഇതൊക്കെ ഞാൻ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇതറിഞ്ഞ അമാഷി ചങ്കു പൊട്ടി ചത്തുപോകും. നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ ഒരു പെൺകുട്ടിയുണ്ട്, ഇതൊക്കെ അറിഞ്ഞ ആത്മഹത്യ കുട്ടി. വിഷ്ണു, ഒരു ഗ്രാമം മുഴുവൻ നിന്നെ സ്നേഹിച്ച കഥ നീ അറിയണം.